അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ ചോയ്സ്. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൂന്തൽ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. തനി നാടൻ രീതിയിൽ വളരെ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റും ഈ ഒരു കൂന്തൽ റോസ്റ്റ്. അപ്പോൾ വീഡിയോയ്ക്ക് പോണതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കണം കൂടെ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. അതിനായിട്ട് ആദ്യം തന്നെ ഒരു ചട്ടി നല്ല പോലെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ മൺചട്ടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ചട്ടി നല്ല പോലെ ചൂടായിട്ട് വന്നാൽ അതിലേക്ക് പാകത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ്. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അര കിലോ കൂന്തൽ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഉടി പെട്ടെന്ന് വന്ന് കിട്ടാനായിട്ട് ഇത്തിരി ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നീട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഒരു വലിയ പച്ചമുളക്, എരിവിനായിട്ട് നമ്മൾ മുളക് പൊടി ചേർക്കണില്ല. അപ്പോൾ ഒരു വലിയ സൈസ് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ തന്നെ നല്ല ഫ്രഷ് കറിവേപ്പില, ഇത്രയും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അതായത് പോലെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് അതിലേക്ക് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി, അതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നീട് അര ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് രണ്ട് ടീസ്പൂൺ പെപ്പർ പൗഡർ, കുരുമുളക് പൊടി, ഇതും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്നും കൂടെ ഒന്ന് ആ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ട് വരുന്നത് വരെ നല്ല പോലെ ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഓക്കെ. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് മാറ്റി വെച്ച കൂന്തൽ, ഇതാ കണ്ടോ, അര കിലോ കൂന്തലാണ്. അത് നമ്മൾ മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ പാകത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്തിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ദാ ഇവിടെ ഉപ്പ് കുറച്ച് കുറവായിരുന്നു, അപ്പോൾ അത് കാരണം ഇത്തിരി ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി നമുക്കിത് അടച്ച് വെച്ച ശേഷം 5 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇതാ ഇതിപ്പോൾ ഇവിടെ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇതാ കണ്ടോ നല്ല പോലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്, ഇതാ കണ്ടോ. അപ്പോൾ ഏകദേശമൊക്കെ കുക്കായിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് വെച്ചാൽ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി കറക്റ്റ് പാകമായിട്ട് വരും. ഇത് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇതൊരു റബ്ബർ പോലെ ആയിട്ട് വരും. അപ്പോൾ അതിന് അത് ഒഴിവാക്കാനായിട്ട് കൂന്തൽ ചെയ്യുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യണം. ഇതായത് ഇപ്പോൾ ഇവിടെ ഒരു 7 മിനിറ്റൊക്കെ ആയ സമയത്ത് ഇതാ കണ്ടോ നല്ല പോലെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും അതുപോലെ തന്നെ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ, വളരെ പെട്ടെന്ന് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കൂന്തൽ റോസ്റ്റ് ഇതാ കണ്ടോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം. അസ്സലാമു അലൈക്കും.